ബിജെപിക്കാരന്റെ വോട്ട് പരസ്യമായി ഇരന്നു വാങ്ങിയിട്ടായാലും കുഴപ്പമില്ല, ജയിക്കുക അധികാരം കിട്ടുക എന്നതു മാത്രമാണ് ഞങ്ങളുടെ ഉത്തമമായ ലക്ഷ്യം എന്ന് കരുതുന്ന കോൺഗ്രസ്സുകാരുള്ള നാട്ടിൽ ആര്യാടൻ ഷൗക്കത്തിനെ പോലുള്ള ആളുകളുടെ പ്രതിരോധങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കുമൊക്കെ എന്തുവില എന്ന് ന്യായമായും നമുക്ക് സംശയിക്കാം. പരസ്യമായി യു ഡി എഫ് സ്ഥാനാർത്ഥി തന്നെ എനിക്ക് ബി ജെ പി വോട്ട് കിട്ടും അതുകൊണ്ട് ഞാൻ ജയിക്കുമെന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പും, എനിക്ക് ബി ജെ പി വോട്ട് കിട്ടി അതുകൊണ്ട് ഞാൻ ഉറപ്പായും ജയിക്കുമെന്ന് തെരഞ്ഞെടുപ്പിന് ശേഷവും പറയുന്ന സവിശേഷ അവസ്ഥയുള്ള നാടാണ് നമ്മുടേത്. അതിലൊരു മടിയും കാണുന്നില്ല, അതിലൊരു ഇച്ഛാഭംഗവും കാണുന്നില്ല, അതിലൊരു ആദർശനഷ്ടവും കാണുന്നില്ല നമ്മുടെ പല കോൺഗ്രസ്സുകാരും എന്നുള്ളതാണ് ഏറെ സങ്കടകരമായ കാര്യം. നാം ഏറ്റവും വലിയ ചെറുത്തുനിൽപ്പ് നടത്തേണ്ടത് യഥാർത്ഥത്തിൽ ഈ സംഘപരിവാറിൻ്റെ വളർച്ചയ്ക്ക് മേലാണ്. ആ വളർച്ചയെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഏതു ശ്രമങ്ങളെയും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. അവർ വോട്ട് നൽകാമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാനുള്ള ചങ്കൂറ്റമുണ്ടാകുന്നിടത്താണ് യഥാർത്ഥത്തിൽ ദേശീയ കോൺഗ്രസ് നിലകൊള്ളുന്നത്. അങ്ങനെ നിലനിൽക്കാനാകാത്തത് കൊണ്ടാണ് കോൺഗ്രസിൻ്റെ ഇടങ്ങളിലേക്ക് മുഴുവൻ ബി ജെ പി ഒരു വലിയ ശക്തിയായി മാറിക്കഴിഞ്ഞത്. അപ്രസക്തമായ നിലയിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുവന്ന് എത്തിച്ചില്ലേ? അതിൻ്റെയൊക്കെ ഉത്തരവാദികൾ കോൺഗ്രസ്സുകാരാണ്. അതൊക്കെ നമ്മൾ പലവട്ടം ചർച്ച ചെയ്തിട്ടുള്ളത്. ഇവിടെ ആര്യാടൻ ഷൗക്കത്ത് ഉയർത്തുന്ന ഒരു പുതിയ പോർമുഖമുണ്ട്. ഇങ്ങനെയാണ് ആ പോസ്റ്റ്: പിന്നിൽ നിന്നും കഠാരയിറക്കി കീഴ്പ്പെടുത്തി കഴിവുകെട്ട യോദ്ധാവെന്ന് മുദ്രകുത്താം, പദവികളുടെ പടിവാതിലടച്ച് പുറത്തു നിർത്താം, പദവികൾക്ക് വേണ്ടി മതേതര മൂല്യങ്ങൾ പണയം വെച്ച് മതാത്മക രാഷ്ട്രീയത്തിൻ്റെ ഉപജാപങ്ങൾക്ക് മുന്നിൽ മുട്ടിടില്ലേയെന്നവർ അറിയുക. ഇനിയും ഒരുപാട് തോറ്റാലും ശരി, നാടിൻ്റെ മോചനം സാധ്യമാക്കിയ ദേശീയകുലത്തിൻ്റെ ആത്മാഭിമാനം കളങ്കപ്പെടുത്തി ആരുടെ മുന്നിലും കീഴ്പ്പെടാനില്ല. ഇനിയും നടക്കാനേറെയുണ്ട്, ഒട്ടേറെ സൂര്യോദയങ്ങൾ കാണാനുണ്ട്. ശുഭപ്രതീക്ഷയാണ് യഥാർത്ഥത്തിൽ ആര്യാടൻ ഷൗക്കത്തിനുള്ളത് ഇപ്പോഴും. ഇപ്പോൾ നിലമ്പൂരിൽ സീറ്റ് നിഷേധിക്കപ്പെട്ടപ്പോൾ പട്ടാമ്പിയിൽ പകരം സീറ്റ് നൽകാം എന്ന് പറഞ്ഞപ്പോൾ പട്ടാമ്പിയിലായിരുന്നില്ല എൻ്റെ പ്രവർത്തന മേഖല എന്ന് പറഞ്ഞ് പട്ടാമ്പി വേണ്ട എന്ന് തീരുമാനം പറഞ്ഞ ആര്യാടൻ ഷൗക്കത്തിനെ സമാധാനിപ്പിക്കാനാണ് വി വി പ്രകാശന് പകരം താൽക്കാലികമായി ഡി സി സിയുടെ ചുമതല നൽകിയത്. അതൊരു താൽക്കാലിക ചുമതലയാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ ആര്യാടൻ ഷൗക്കത്ത് തെരഞ്ഞെടുപ്പ് വേളയിൽ അത് ഏറ്റെടുക്കുകയും, പക്ഷേ അവിടെ നടന്നത് അതിനേക്കാൾ ഹീനമായ ഒത്തുകളികളാണ് എന്നുള്ള തിരിച്ചറിവുണ്ടാകുകയും ചെയ്യുമ്പോഴാണ് ഇങ്ങനെയൊരു ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് എത്തുന്നത് എന്ന് നാം ചിന്തിക്കണം. അവിടെ നമ്മുടെ നാടിൻ്റെ ഇന്നത്തെ ഏറ്റവും വലിയ അനിവാര്യതയായ ഫാസിസത്തെ ചെറുക്കൽ, സംഘപരിവാറിനെ അകറ്റി നിർത്തൽ, അതിന് ഒരു മടിയും കൂടാതെ നിലമ്പൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി തന്നെ ബി ജെ പി നേതാക്കളുടെ വീട്ടിലെത്തി കാലുപിടിക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായി എന്നുള്ള ആരോപണം ഒരു വശത്ത് ഉയർന്നു നിൽക്കുമ്പോഴാണ് ആര്യാടൻ ഷൗക്കത്തിൽ നിന്ന് തന്നെ അത്തരമൊരു നിലപാടുണ്ടാകുന്നത്. നമ്മുടെ മതാത്മകതയെ ഇല്ലാതാക്കുന്ന കാലുപിടുത്തങ്ങളും കെഞ്ചലുകളും ഉണ്ടായിരുന്നു എന്നുള്ളത്. അങ്ങനെ ജയിച്ചിട്ട് എന്തോ കാര്യം? വി വി പ്രകാശൻ ഈ നിലമ്പൂരിൽ അൻവറിനെ അട്ടിമറിക്കുന്നു എന്നിരിക്കട്ടെ. നിലമ്പൂരൊരു കോൺഗ്രസ് മണ്ഡലമായിരുന്നു, അവിടെ യഥാർത്ഥത്തിൽ അട്ടിമറി നടത്തിയത് അൻവറാണ്. ഇനി തിരികെ ആ സീറ്റ് വി വി പ്രകാശ് പിടിക്കുന്നു എന്നിരിക്കട്ടെ. ബി ജെ പിയുടെ വോട്ടുകൊണ്ടാണ് വി വി പ്രകാശ് ജയിക്കുന്നത് എന്ന ആ കണക്ക് വരുമ്പോൾ അങ്ങനെ അഭിമാനത്തോടെ നിലമ്പൂരിൻ്റെ മണ്ണിൽ നിന്ന്, ഒരു വലിയ മതേതര സംസ്കാരത്തിൻ്റെ മണ്ണിൽ നിന്ന് ബി ജെ പിക്കാരൻ്റെ വോട്ടുകൊണ്ട് ജയിക്കേണ്ടുന്ന ഗതികേടുണ്ടായ ആൾ എന്നുള്ള പേരുദോഷം മാത്രമേ വി വി പ്രകാശനുണ്ടാവൂ. ഇനി ഏതു സ്ഥാനമാനങ്ങൾ, ഏത് അധികാര തലങ്ങളിലേക്ക് നിലമ്പൂരിൻ്റെ എം എൽ എ എന്നുള്ള നിലയിലെത്തിയാലും, കാരണം പഴയ കാലമല്ല. നാം നേരിട്ടുകൊണ്ടിരിക്കുന്നത് വലിയ ശക്തികളെയാണ്. സീറ്റ് കിട്ടാത്തതിലുള്ള കൊതിക്കെറിവ് കൊണ്ടെന്നോ ഡി സി സി പ്രസിഡന്റ് സ്ഥാനം 20 ദിവസം കൊടുത്തത് കൊണ്ടുള്ള ഇഷ്ടക്കേട് കൊണ്ടെന്നോ ഒക്കെ പറയാം. പക്ഷെ അപ്പോഴും മതേതര നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു മണ്ണിൽ ആ മതേതര നിലപാടുകളെ പച്ചയ്ക്കടിയറ വച്ചു എന്ന് ഒരു നേതാവിന് പറയേണ്ടി വരുന്നെങ്കിൽ, അതും ഡി സി സിയുടെ ചുമതല വഹിച്ചിരുന്ന ഒരു നേതാവിന് പറയേണ്ടി വരുന്നുവെങ്കിൽ, ആര്യാടൻ ഷൗക്കത്ത് ഉയർത്തിവിടുന്നത് ഒരു വലിയ പോർമുഖമാണ്. കോൺഗ്രസ്സുകാരിൽ സാമാന്യ ബോധം അവശേഷിക്കുന്ന ചിലരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ ചിന്തിക്കേണ്ടുന്ന കാര്യം, കോൺഗ്രസ് നിലനിൽക്കേണ്ടത് ഈ രാജ്യത്തിൻ്റെ അനിവാര്യതയാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ, അത് കേരളത്തിൽ ഭരണം കിട്ടിയത് കൊണ്ടല്ല കോൺഗ്രസ് നിലനിൽക്കേണ്ടത്, കോൺഗ്രസിൻ്റെ നിലപാടുകൾ കൊണ്ട് കോൺഗ്രസ് നിലനിൽക്കണം.